ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസ്റ്ററൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ അപ്പം ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പച്ചരി വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 8 മണിക്കൂർ നേരം എങ്കിലും നമ്മുടെ ഈ പച്ചരി വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പച്ചരി നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ അപ്പം നമുക്ക് നല്ല സോഫ്റ്റായി വരുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരിയൊക്കെ നന്നായിട്ട് കഴുകി നന്നായിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അരി നന്നായിട്ട് കുതിർത്തുക എന്നുള്ളതാണ്. ഇനി നമുക്കിത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരി അരയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ 1/4 കപ്പ് ചോറും 1/2 സ്പൂൺ പഞ്ചസാരയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. നമുക്കറിയാം നമ്മൾ അപ്പത്തിൽ ഈ തേങ്ങ ചേർക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് അത്രയും വേണ്ട എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഒക്കെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതുപോലെ അപ്പത്തിന് അരയ്ക്കുമ്പോൾ നമ്മൾ 2 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരും ഇതുപോലെ അപ്പത്തിന് ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടാവുന്നതനുസരിച്ച് നമ്മളുടെ ആ അപ്പത്തിൻ്റെ മാവും നമുക്ക് ചൂടാവും. അങ്ങനെ മാവ് ചൂടായാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ ഈ അപ്പത്തിനുള്ള മാവ് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. 2 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മളെടുക്കുന്ന അരിയും തേങ്ങയൊക്കെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമുക്ക് നമ്മുടെ മാവ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ മാവ് ഒത്തിരി ലൂസായി പോയാലും അതുപോലെ തന്നെ നല്ല തിക്കായി പോയാലും നമുക്ക് നമ്മുടെ അപ്പം റെഡിയാവില്ല, സോഫ്റ്റായി കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്കതിൽ ചേർക്കാനായിട്ട് ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ചെടുക്കണം. അതിനായിട്ട് 1/4 ഗ്ലാസ് വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമാണ്. അതിലേക്ക് ഞാൻ 1/4 സ്പൂൺ പഞ്ചസാരയും അതുപോലെ 1 സ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അപ്പം ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈസ്റ്റിൻ്റെ സ്ഥാനത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ സാധാ ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നേരം അനക്കാതെ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പുളിച്ചു വരും. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ അപ്പത്തിന് അരച്ചു വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈസ്റ്റ് പുളിപ്പിക്കാനെടുക്കുന്ന ആ വെള്ളത്തിന് ചെറിയൊരു ചൂടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അപ്പം പുളിച്ചു കിട്ടും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പുളിച്ചു വന്ന ഈസ്റ്റ് നമ്മൾ അരച്ചു വെച്ച നമ്മുടെ അപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങ് അടച്ചു വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ നമുക്കൊരു 20-30 മിനിറ്റിനുള്ളിൽ അത് നന്നായിട്ട് പുളിച്ചു കിട്ടും. ഇപ്പോൾ ഒരു സാധാ ഈസ്റ്റാണ് എങ്കിൽ 5-6 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ പുളിച്ച് നല്ല വീർത്ത് വന്ന് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ പുളിച്ച് പതഞ്ഞ് വന്നാൽ മാത്രമേ നമുക്ക് നല്ല കണ്ണുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നമ്മുടെ അപ്പം എങ്ങനെ ഇരിക്കുന്നുള്ളത്. അതായത് കണ്ട് ഇതുപോലെ പതഞ്ഞ് വരണം നമ്മുടെ അപ്പത്തിൻ്റെ മാവ്. അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 രീതിയിലും അപ്പം ചുടുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതായത് പോലെ പാലപ്പച്ചട്ടിയിൽ അപ്പം ചുട്ടെടുക്കാം. ഇതിപ്പോൾ പാലപ്പച്ചട്ടിയിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് നമ്മുടെ പാനിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് അപ്പം എന്താ ഇതുപോലെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അപ്പം സോഫ്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു പരാതി ആർക്കും ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ട് ഒന്ന് അപ്പം ചുട്ട് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.